90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് ഇന്ത്യയിൽ ഏറ്റവും ചിലവ് കുറഞ്ഞതും ക്വാളിറ്റി ഉള്ളതുമായ എഡ്യൂക്കേഷണൽ ആപ്പ്. നമുക്കറിയാലോ ഹെബ രണ്ടാമത് ഞാൻ പെണ്ണ് കണ്ട കുട്ടിയാണ്. ആദ്യത്തത് വേറൊരു കുട്ടിയായിരുന്നല്ലോ, ഒരു ഉറപ്പിച്ച ഒരു ചടങ്ങ് പോലെ നമ്മൾ കഴിച്ചിരുന്നല്ലോ. ആദ്യം കണ്ട പെൺകുട്ടി നമ്മളൊരു കൺഫേം ഒരു ഉറപ്പിച്ചിടൽ പോലെ കഴിഞ്ഞിരുന്നു. ഒരു 4 മാസത്തോളം ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. പോയ സമയത്ത് ആ കുട്ടി നാട്ടിലല്ല, എബ്രോഡായിരുന്നു അവർ ഉണ്ടായിരുന്നത്. 1 വീക്കിന് വന്നു, ഒരു ദിവസം കണ്ടു. നെക്സ്റ്റ് വീക്ക് ഒരു ചെറിയൊരു ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു പരിപാടി കഴിഞ്ഞ് ഒരു ചെറിയൊരു ചടങ്ങ് പോലെ കഴിഞ്ഞ് അവർ തിരിച്ച് ആ ലോകത്തിൻ്റെ വേറൊരു ഭാഗത്തോട്ട് ദേ ഫ്ലൂ ബാക്ക്. അത് കഴിഞ്ഞ് 1 വീക്കിലാണ് എല്ലാം പെട്ടെന്ന് പ്രോഗ്രസ് ഉണ്ടായത്. ഉമ്മക്ക് ആ കുട്ടീനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ഉപ്പ ഗെയിമി ആൻ ഓപ്ഷൻ, നീയാണ് ഡിസിഷൻ എടുക്കേണ്ടത്, നിന്റെ ലൈഫാണ്. ഉമ്മയും അത് തന്നെയാണ് പറഞ്ഞത്. അധികം ചിന്തിക്കാതെയാണ് ആ ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആലോചിച്ചു, ഉമ്മ ഹാപ്പിയാണ്, ഉപ്പ ഹാപ്പിയാണ്, ഫാമിലി ഹാപ്പിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ഇവിടെ ഞാനിപ്പോൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയിൽ സങ്കടം വരാം, അവർ സങ്കടപ്പെടും. അങ്ങനെ ഫസ്റ്റ് മന്ത് ഒക്കെ വി വാർ ടെക്സ്റ്റിങ്. നമുക്ക് ഈ ഒരു ടൈം ഡ്യൂറേഷൻ ഡിഫറൻസ് ഉണ്ടായിരുന്നു. 1 മാസം കഴിഞ്ഞു, ആദ്യമൊക്കെ സംസാരിച്ചിരുന്നു. പിന്നീടുള്ള 3 മാസം നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു കുറഞ്ഞു വന്നു. എൻ്റെ ഫിയാൻസിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിക്കുന്നത്, കാരണം നമ്മൾ എൻഗേജ്മെൻറ്റ് ഒരു ഉറപ്പിക്കലേ കഴിഞ്ഞിട്ടുള്ളൂ, ലൈക്ക് നിക്കാഹ് അങ്ങനെയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഇതല്ല എൻ്റെ പാർട്ട്ണർന്ന് എനിക്ക് വേണ്ടത്. ആ സമയത്തൊക്കെ എൻ്റെ ഫാമിലിയിൽ എൻ്റെ കസിൻസ് ഉമ്മ ഉപ്പൊക്കെ ചോദിക്കും, നീ ഡെയിലി സംസാരിക്കാറില്ലേ, നീ ചാറ്റ് ചെയ്യാറില്ലേ, നീ ഹാപ്പിയല്ലേ. അപ്പോൾ അവിടാണ് എനിക്ക് ഉമ്മൻ്റെ അടുത്ത് പറയാനുള്ളത്, ആ ഒരു 3 മന്ത്സ്, ലൈക്ക് ഫസ്റ്റ് മന്ത് കഴിഞ്ഞ് പിന്നീടുള്ള 3 മാസം അബ്സല്യൂട്ട്ലി ഒരു ഇൻട്രാക്ഷനും ഉണ്ടായിരുന്നില്ല നമ്മൾ തമ്മിൽ. പിന്നെ 4-ാമത്തെ ഒരു മാസം കഴിഞ്ഞ് 5th മന്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ആലോചിച്ചു, ഇങ്ങനെയല്ല എനിക്ക് എൻ്റെ ലൈഫ് വേണ്ടത്. 4-ാമത്തെ മാസം ആണ് ഞാൻ ഉമ്മൻ്റെ അടുത്ത് പറയുന്നത്, ഉമ്മ എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇത് മുന്നോട്ട് പോകാൻ വലിയ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ. ആ സ്റ്റേജ് മുതലേ ഉമ്മക്ക് അറിയുള്ളൂ. ബാക്കി കഴിഞ്ഞ 3 മാസം ഉമ്മ വിചാരിച്ച നമ്മൾ ഹാപ്പി ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു ഉമ്മ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനും എനിക്ക് തോന്നുന്നു ഒരു റംസാൻ മാസത്തിലാണ് എൻ്റെ പ്രയറൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് എനിക്കിത് ഉമ്മൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഫാദറിൻ്റെ അടുത്ത് പറയണം. കാരണം ലൈഫിൽ എല്ലാത്തിനും യെസ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ ലൈഫ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആവണമെന്നില്ല. സംടൈംസ് യു ഹാവ് ടു സേ നോ ഇൻ ലൈഫ്, ബെറ്റർ ചോയ്സ് വരും. നമ്മുടെ ലൈഫ് നമ്മൾ ഉദ്ദേശിക്കുന്ന പാർട്ട്ണർ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെല്ലാം സഹിച്ച് ജീവിക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. ഐ തിങ്ക് ഇവിടുന്ന് ഒരു എനർജി കിട്ടി, ഐ ഡോണ്ട് നോ ഫ്രം വേ ദാറ്റ് ഹാപ്പൻഡ്. അപ്പോൾ അത് എല്ലാം നല്ലതിനായിരുന്നു. ഹെവ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് എന്നെ തന്നെ മെൻ്റലി ഞാൻ ഡ്രെയിൻ ആവുന്ന ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോയത്. പക്ഷേ എനിക്ക് ഷെയർ ചെയ്യാൻ ഫ്രണ്ട്സ് എന്നൊക്കെ പറയാൻ എൻ്റെ ഫാമിലിയും കസിൻസൊക്കെ തന്നെ ആയിരുന്നു, ലൈക്ക് എനിക്ക് ലിമിറ്റഡ് സർക്കിൾസാണ്. അപ്പോൾ ഈ ഒരു സംഭവം കൺഫേസ് ചെയ്യാനുള്ളൂ, ബാക്കിയെല്ലാം എൻ്റെ നമുക്ക് അറിയുന്നതാണ്, ഹെബക്കൊക്കെ അറിയുന്നത് തന്നെയാണ്. വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ഉമ്മൻ്റെ അടുത്ത് പറയണമെന്ന് തോന്നി. ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല ഉമ്മൻ്റെ അടുത്ത്, ഫസ്റ്റ് ടൈമാണ്. ഒരു 7 ഡേയ്സ് സ്പാനിലാണ് ഫസ്റ്റ് പ്രപ്പോസൽ വന്ന്, ഉമ്മക്ക് ഇഷ്ടമാവുന്നു, ഉപ്പക്ക് ഇഷ്ടമാവുന്നു, പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇവർക്കെല്ലാം ഇഷ്ടമായല്ലോ പറഞ്ഞല്ലോ. അപ്പോൾ ആ 7 ഡേയ്സ് ഇറ്റ് വാസ് വെരി ലിമിറ്റഡ് ടൈം നമുക്കൊരു തീരുമാനം എടുക്കാൻ. അപ്പോൾ നമുക്ക് ഓരോ സാഹചര്യങ്ങളാണല്ലോ നമ്മൾ ലൈഫിൽ ഓരോന്ന് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ബോൾഡ് ആവാനും കാര്യങ്ങളൊക്കെ എനിക്ക് അതിലൂടെ പറ്റി. ഫസ്റ്റ് ലെസൺ ആൻഡ് സെക്കൻഡ് ലെസൺ ഇസ് നോ ബ്യൂട്ടിഫുൾ മാഷാല്ല. അപ്പോൾ അതുകൊണ്ട് റിയലി ഹാപ്പി. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇതാണ് എൻ്റെ കൺഫെഷൻ. ആ സമയത്ത് എനിക്ക് പറയായിരുന്നു മോനെ, കാരണം അത്രയും നീട്ടിക്കൊണ്ടുപോകേണ്ടില്ലായിരുന്നു നമുക്കത്. 4 മന്ത്സിന് വെറുതെ സമയം വേസ്റ്റ്. ഞങ്ങൾ ചോദിക്കും, ഞാൻ അപ്പോഴേക്കും പിന്നെ ഹാപ്പിയാണ് ഹാപ്പിയാണെന്നാണ് പറയാറ്. അവർ ഒരു ഹായ് ബായേ ഉള്ളു. എൻ്റെ അടുത്ത് പോലും അങ്ങനെ തന്നെ ആയിരുന്നു ആ കുട്ടി, ഒന്നുമില്ല. അപ്പം എനിക്ക് തോന്നി ഇങ്ങനത്തെ ഒരു മരുമകളാണോ എനിക്ക് വരാനുള്ളത്. അമ്മയ്ക്കും അങ്ങനെ തോന്നി, എനിക്കും തോന്നി, അമ്മയ്ക്കും തോന്നി. കണ്ടോ, ഒരു ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ഹായ് ബായ്, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് തോന്നി ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും അബ്രോഡിലൊക്കെ പഠിച്ച കുട്ടിയല്ലേ എന്ന്. പിന്നെ എൻ്റെ മോനക്ക് നല്ലൊരു മോളെയാണ് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഇവനത് ഇത്രയും ദിവസം അത് വല്ലാണ്ട് നീട്ടിക്കൊണ്ടുപോയി മോനത്. എത്ര നീ സഹിച്ചിട്ടുണ്ടായിരിക്കും ആ സമയത്ത്. ജാതകം നോക്കണം നമുക്ക്. ജാതകം നോക്കാൻ ഞാൻ പോയി നോക്കിയപ്പം 5 പൊരുത്തേ ഉള്ളൂ. അപ്പം അവരെങ്ങാനും വേണ്ടാന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. എനിക്ക് ഇവിടെ ഒത്ര ജീവനായിരുന്നു. അപ്പം ഞാൻ അത് 8 പൊരുത്തെന്ന് ആര് വിളിച്ചു പറഞ്ഞു. ആ ഒരു ജാതകത്തിൻ്റെ പേരിൽ ഇവളെ മിസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ആർക്കും അറിയില്ലല്ലോ ഹരിതയുടെ വീട്ടിലും ആർക്കും എൻ്റെ അമ്മയെ.
അതിൻ്റെ അടുത്ത് നീ ഉണ്ടായിട്ട് നിന്റെ വിഷമം എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. അപ്പൊ സോറി, ഞാനാ പറയണ്ടേ നിന്റെ അടുത്ത്. അല്ല ഉമ്മ, അത് സത്യം. അല്ല ഉമ്മ, സോറി പറയേണ്ട ആവശ്യമില്ല. ഞാൻ എല്ലാവരുടെ ഹാപ്പിനെസ് ആണ് അപ്പൊ നോക്കിയത്. ഉമ്മയൊക്കെ എന്റെ അടുത്ത് ചോയ്സ് തന്നിരുന്നു, ഞാനാണ് ഡിസിഷൻ എടുത്തേ. റോങ് ഡിസിഷൻ. നൈറ്റ് നീ ഫോണിലൊക്കെ ആയിരിക്കും, അപ്പൊ ഞാൻ വിചാരിക്കും നീ ചാറ്റിങ്ങിലായിരിക്കും എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ ചോദിക്കാറുണ്ട്, ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്. പിന്നെ ഒരു നോമ്പ് കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചത്, നിന്റെ ഫേസിനൊക്കെ ഡിഫറെന്റ്. അപ്പൊ ഞാൻ ചോദിച്ചത്, എന്താ മോനെ പറ്റിയത്, വിളിച്ചില്ലേന്ന് ചോദിച്ചപ്പോ ഇല്ല വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അന്ന് തൊട്ട് ഞങ്ങൾ ഡിസിഷനൊക്കെ മാറ്റി, ഇത് ശരിയാവില്ല. പിന്നെ ആ കൊച്ചിനും തോന്നി. ലേറ്റർ ഓൺ ഐ കെയിം ടു നോ അവർക്ക് വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നു അവിടെ. അവളുടെ ഡാഡി അടുത്ത് എന്തോ പറഞ്ഞ് അത് പിന്നെ ഞങ്ങളത്. പിന്നെ ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്, ഹെമ്മനെ പോലെ നല്ലൊരു മോളാണ് എനിക്ക് കിട്ടിയത്. അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനി നമുക്ക് അമ്മമാരുടെ അടുത്ത് ഒന്ന് ചോദിച്ചു നോക്കാം അല്ലേ പിഷു, എന്താണ് അവർക്ക് പറയാനുള്ളത്? 4 മാസം അത് കൊണ്ട് നടക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു, കാരണം കുട്ടി എബ്രോഡിലാണ്. അപ്പോഴ ആ കുട്ടിക്കും പറയാമായിരുന്നു. ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞ ഒരു കാര്യം, എനിക്കൊന്നും പറ്റാത്ത ഒരു കാര്യം റീ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് നമ്മൾ ട്രെയിൻ ചെയ്യപ്പെടേണ്ട ഒരു ആവശ്യമാണ് ഈ നോ പറയുക എന്ന് പറയുന്ന ഒരു സംഭവം. നോ ഈസ് എ കംപ്ലീറ്റ് സെന്റൻസ് എന്ന് പറയും. ഒറ്റ വാക്കാണല്ലോ, അതൊരു സെന്റൻസ് ആണ്. അതിനകത്ത് പിന്നെ ചോദ്യോത്തരങ്ങളൊന്നും ഇല്ല. നോ പറയാൻ പഠിക്കണം. കറക്റ്റ്. അത് ഞാൻ രഞ്ജിനിയൊക്കെ മാതൃകയാക്കുന്ന ഒരു സാധനമാണ്. എനിക്കൊന്നും പറ്റില്ലായിരുന്നു അത്. അത് എല്ലാരും വേദനിപ്പിച്ച് പറയണമെന്നില്ല, മുഖത്തടിച്ച് പറയണമെന്നില്ല. നോ റിപ്ലൈ ഈസ് ഓൾസോ എ റിപ്ലൈ എന്ന് പറയും. ചില ആളുകൾക്ക് മറുപടി കൊടുക്കണ്ട, 2 ദിവസം കഴിയുമ്പോൾ അതൊരു മറുപടിയായി അവരെടുക്കും. കേട്ടോ അമ്മ, റൺസ് എത്ര കൊടുക്കാം അമ്മ? എല്ലാരും കൂടെ 7 ഓൺ 10 ആൻഡ് പിഷു 15 ൽ എത്ര കൊടുക്കാം? 15 ൽ 9. 9 ഓൺ 15. ടോട്ടൽ റൺസ് ഈസ് 16. 16 റൺസ് ആണ് ഈ കൺഫെഷൻ റൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ആ ലൈഫിൽ കുറച്ച് സമയം റീക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ട് വേർത്തിട്ട് ആയിരുന്നില്ലേ? അതാണ് സംഭവം. അതിൽ കൂടെ കടന്നു പോയതിന് ശേഷം ഹെബ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ജീവിതത്തിൽ വന്നിട്ട് ഫുൾ ടൈം മെസ്സേജ് ചെയ്യുക മാത്രമല്ല, നിനക്ക് കിട്ടുന്ന മെസ്സേജും ചെക്ക് ചെയ്യുന്നുണ്ട്. റിപ്ലൈ ചെയ്യാത്ത ഒരു പെണ്ണിന് പകരം നീ ഫോട്ടോ ഇട്ടാൽ അതിൽ കമന്റ് ഇടുന്ന പെണ്ണുങ്ങളെ ഡിലീറ്റ് ചെയ്യുന്ന ഒരാളെ എനിക്ക് കിട്ടി. ഒരു മണിക്കൂറിൽ വിളിച്ചിട്ടില്ലെങ്കിൽ അവസ്ഥയാണ് ഇപ്പോ. ഓപ്പോസിറ്റ് ഉള്ള ആളെ കിട്ടിയത്. പക്ഷെ അത് അവൻ അങ്ങനെ തന്നെ വേണം. വിളിക്കാത്ത മെസ്സേജ് ഒക്കെ കംപ്ലൈന്റ്. പക്ഷെ അത് ഐ എം ഷുവർ റീ അത് ആസ്വദിക്കുന്നുണ്ട്. ഐ എം ഷുവർ ഹീസ് എൻജോയിങ് ഇറ്റ് ബിക്കോസ് ആ അറ്റൻഷൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് റീ എന്ന് എനിക്ക് തോന്നുന്നു. ഓ, എനിക്ക് ആണുങ്ങളെ നന്നായി മനസ്സിലായി. തന്നെ നിങ്ങൾ വിളിക്കുന്ന റീ എന്ന് പറയുമല്ലോ, റീ പോസ്റ്റ് റീ പ്ലേ എന്നൊക്കെ പറഞ്ഞ എല്ലാം രണ്ടാമത്തെ എന്നുള്ളതിന്റെ അർത്ഥമാണ് റീ എന്ന് പറഞ്ഞ വാക്കിന്റെ തുടക്കം തന്നെ. അതാണ് ശരിയായി കേൾക്കുന്നത്. മൈ ഗോഡ്. ഓൾ റൈറ്റ്, അത്രയും പറഞ്ഞുകൊണ്ട് താങ്ക് യു. ഇനി വീണ്ടും നമ്മളുടെ അമ്മയോ ഭാര്യയോ എന്ന റൗണ്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിനുവേണ്ടി ഇത്തവണ വരുന്ന ദമ്പതിമാർ ഗിരീഷ് ആൻഡ് രമ്യ. അക്കോർഡിംഗ് ടു യു ആർക്കാണ് കൂടുതൽ ഗിരീഷിനെ നന്നായി അറിയാവുന്നത്? അമ്മയ്ക്കാണോ? രണ്ടുപേർക്കും അറിയാം. രണ്ടുപേർക്കും അറിയാം. ഗിരീഷിനെ എന്ത് വന്നു കൂടുതൽ അറിയാവുന്നത്? സാധ്യത അമ്മയ്ക്കാണല്ലോ. ആണല്ലോ എന്നൊന്നും പറയാൻ പറ്റില്ല. അമ്മ അമ്മ അമ്മയും രമ്യക്കും അറിയാം. അപ്പൊ വളരെ ഒബ്വിയസ് ആയ ഈ കാര്യം നമ്മളൊരു റൗണ്ട് കളിച്ച് അത് ഒരു 10 വർഷത്തിന് ഇപ്പുറത്തേക്ക് വന്ന് ഇത്രയും പ്രചുര പ്രചാരം നേടിയ മറ്റൊരു വാക്ക് ഇംഗ്ലീഷിൽ ഇല്ല. അപ്പൊ ഒബ്വിയസ് ആയ കാര്യം നമ്മൾ ഒരു റൗണ്ടിലൂടെ പ്രൂവ് ചെയ്യുന്നു. ഓക്കെ, ലെറ്റ്സ് ഡു ദിസ്. അമ്മയോ ഭാര്യയോ റെഡി? അമ്മ തുടങ്ങാം. രമ്യ ഇവിടെ റെഡി. എന്ത് വിഭവമാണ് ഗിരീഷ് നന്നായി പാചകം ചെയ്യാറ്? ഗിരീഷിന് കുക്ക് ചെയ്യാൻ ഇഷ്ടം അല്ലെങ്കിൽ നന്നായി കുക്ക് ചെയ്യുന്ന വിഭവം ഏതാണ്? റോഷൻ എത്തിയൊക്കെ നോക്കുന്നു. ഗിരീഷ് ആരാണ് കറക്റ്റ് ആയിട്ട് പറയാ? രമ്യ. രമ്യയാണ് പറയാൻ പോണത്. ഏത് വിഭവമാണ് മോളെ പറഞ്ഞു? സ്വീറ്റ് ഡിഷ്, ലഡു. സ്വീറ്റ് ഡിഷ്. ബ്രാക്കറ്റിൽ ലഡു ഉണ്ടാക്കുമോ? ലഡു വീട്ടില് ഗോൻക ലഡു ഒക്കെ ഉണ്ടാക്കും. ആരെ വാ, അമ്മ പിന്നെ കറക്റ്റ് ആയിട്ട് ഒത്തൊരുമയോടെ പറഞ്ഞിട്ടുണ്ട്. അമ്മ പറഞ്ഞു ചിക്കൻ കറി. ചിക്കൻ കറി. ഒരാൾ പറഞ്ഞു ലഡു, ഒരാൾ പറഞ്ഞു ചിക്കൻ കറി. നമ്മളുടെ ഗിരീഷോ ലഡു. അരെ വാ, ഇത് പഠിച്ചിട്ട് വന്നേക്കുവാട്ട്. ഗിരീഷിന് രാഷ്ട്രീയം ഒക്കെ ഇഷ്ടമാണോ? രാഷ്ട്രീയം ഒക്കെ പോളിറ്റിക്സ്? അത്യാവശ്യം. ഇന്ത്യൻ പോളിറ്റിക്സ് ആണോ, ഗ്ലോബൽ പോളിറ്റിക്സ് ആണോ, കേരള പോളിറ്റിക്സ് ആണോ? ഇന്ത്യൻ 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 പോളിറ്റിക്സ് അല്ലേ.
അപ്പോൾ ഗിരീഷിന് രാഷ്ട്രീയക്കാരെ ഇഷ്ടമായിരിക്കുമല്ലോ, രാഷ്ട്രീയം ഇഷ്ടമാണെങ്കിൽ. ഏത് രാഷ്ട്രീയക്കാരനെയാണ് ഇഷ്ടം, അല്ലെങ്കിൽ കാര്യമാണ് ഇഷ്ടം, ഏത് പൊളിറ്റീഷ്യനെയാണ് ഗിരീഷിന് കൂടുതൽ ഇഷ്ടം, ആരായിരിക്കും? കറക്റ്റ് ആയിട്ട് പറയാ. അമ്മ. അമ്മ കറക്റ്റ് ആയിട്ട് പറയും. ഏത് രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരിയാണ് ഗിരീഷിന് ഇഷ്ടം? ആ അമ്മ നോക്കി ഒരു ചിരി. അമ്മയുടെ ചിരി പോകുന്നില്ല. എന്നാ അമ്മേ? നരേന്ദ്രമോദി. നരേന്ദ്രമോദി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് രമ്യ പറഞ്ഞിരിക്കുന്നത് അതൽ ബിഹാരി ബാജ്പേയി എന്നാണ്. അതൽ ബിഹാരി വാജ്പേയി ആൻഡ് നരേന്ദ്രമോദിജി. നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഗുഡ് ജോബ്, വെരി ഗുഡ്. അടുത്ത ചോദ്യം ഇതാണ്, ഗിരീഷിൻ ഏറ്റവും പ്രിയപ്പെട്ട കൊമീഡിയൻ ആരാണ്, ഇഷ്ടപ്പെട്ട കൊമീഡിയൻ ആരാണ്? രണ്ട് റേഞ്ചിൽ ആലോചിക്കണം. ഗിരീഷ് ഡൽഹിയിലല്ലേ വളർന്നേ? അമ്മ പറയട്ടെ. അമ്മ പറയും. ഏത് കൊമീഡിയനെയാണ് മകൻ ഇഷ്ടം? മൈക്ക് പറ. പിഷാരടി. ഓ ഓ ഓ ഓ, അയ്യോ, വെള്ളം തുപ്പരുത് തുപ്പരുത് തുപ്പരുത്. പക്ഷെ അമ്മയ്ക്ക് ഞാൻ കുറച്ച് സ്റ്റാർ ഇന്ന് തരും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കപിൽ ശർമ്മ. കപിൽ ശർമ്മ എന്നാണ് രമ്യ പറഞ്ഞിരിക്കുന്നത്. ഗിരീഷ് എന്നാ പറഞ്ഞേക്കുന്നത്? ജഗതി ചേട്ടൻ. ഓ, ജഗതി ചേട്ടൻ. രണ്ടുപേർക്കും തെറ്റ്. ഇവര് മൂന്ന് പേരും എഴുതിയത് മഹാന്മാരായ കോമഡിക്കാരുടെ. ഗിരീഷിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സിംഗർ ആരാണ്, ഗായിക അല്ലെങ്കിൽ ഗായകൻ? എപ്പിസോഡിന്റെ തുടക്കത്തിൽ ചിലരൊക്കെ പാടി. ആ, പരിഗണിക്കണമെന്നില്ല. ഓ, അങ്ങനെ അവിടെ വരെ എത്തിയിട്ടില്ല. രമ്യ പറയട്ടെ. രമ്യ, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങളല്ലേ? ബാലസുബ്രഹ്മണ്യം. എസ് പി ബി സർ എന്നാണ് രമ്യ പറയുന്നത്. അമ്മ എന്നാ പറയുന്നേ? ചിത്ര. എന്റെ ചിത്ര ചേച്ചി. സോ, ഗായിക ആരാന്നല്ലേ ചോദ്യം? ഗായകൻ ഗായിക. ഗായകൻ ആരാവാം? ഗിരീഷ്. ലതാ മങ്കേഷ്കർ. വല്ല ഒത്തൊരുമ. സോ, അതും തെറ്റി. ലതാ മങ്കേഷ്കറിനെയാണ് കൂടുതൽ. രമ്യയിൽ ഗിരീഷിന് ഇഷ്ടമല്ലാത്ത ഒരു സ്വഭാവം. രമ്യയിൽ ഗിരീഷിന് ഇഷ്ടമല്ലാത്ത ഒരു സ്വഭാവം. രമ്യയുടെ ഏത് സ്വഭാവമാണ് ഗിരീഷിന് ഇഷ്ടമല്ലാത്തത്? ഉത്തരം ആര് പറയും? അമ്മ പറയോ? രമ്യ പറയട്ടെ. രമ്യ തന്നെ പറയട്ടെ. രമ്യക്ക് അറിയായിരിക്കുമല്ലോ, അതിലായിരിക്കുമല്ലോ ഏറ്റവും വഴക്ക് നടക്കുന്നത്. ഏത്? ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് എന്തെങ്കിലും അങ്ങ് പറയും. എന്തൊരു നല്ല കാര്യമാണ് സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ, ചിലപ്പം ദേഷ്യം വരുമ്പോ എന്തെങ്കിലും ഒക്കെ അങ്ങ് പറയും. സ്പോണ്ടേനിയസ് എന്നാണ്. ദേഷ്യപ്പെടൽ എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. രമ്യ പറയുമെന്നാണ് പറഞ്ഞിരുന്നത്. ആ, അയ്യോ പോയി, അത് കൊടുക്കാൻ പറ്റില്ല. അമ്മ ദേഷ്യം എഴുതിയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് കഠിന വാക്കുകളൊക്കെ ഉപയോഗിച്ച്. സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ ഇമ്പൾസീവ് ആണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ഇപ്പൊ ഞാൻ ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്, ബിഷു ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്. ഞങ്ങൾക്കൊരു കാര്യം പറഞ്ഞാല് ഞങ്ങൾ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങ് ഇത് റെഡിയാക്കും. രണ്ടുപേരിലും ഉത്തരം കറക്റ്റ് ആണ്, പക്ഷെ പറഞ്ഞ ആൾ മാറിപ്പോയി, തെറ്റായി. അപ്പൊ അമ്മയ്ക്ക് കറക്റ്റ് ആയി, രമ്യക്ക് തെറ്റി. അപ്പൊ ഒരു പണി വരുന്നുണ്ട് മകനെ. ഇതെന്നാ അമ്മേ? ആട്ട. അന്നത്തെ വീഡിയോയിൽ ചപ്പാത്തി പരത്താൻ അറിയില്ല എന്ന് കാണിച്ചത് കൊണ്ട് ഇന്ന് പണിഷ്മെന്റ്. ഇന്ന് പണിഷ്മെന്റ് മാത്രമല്ല, പുള്ളി ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കുന്നത് എന്താന്ന് ചോദിച്ചപ്പോ ലഡു എന്നാ പറഞ്ഞേ. ഉരുട്ടുന്ന മാത്രം അറിയാവുന്ന ഒരു പുള്ളിക്ക് ഉണ്ട പരത്താൻ കൊടുക്കുന്നത്. 30 സെക്കൻഡില് മൂന്നെണ്ണം പരത്തണം എന്നാണ്. പറ്റുമോ 10 സെക്കൻഡ് വെക്കുക? ഈ ഞെക്കി പരത്തുന്ന ചപ്പാത്തി ഉണ്ടാക്കല്ലേ, വെക്കുക. ഒരുരുട്ട് അങ്ങോട്ട്, ഒരുരിങ്ങോട്ട് ചപ്പാത്തി റെഡി. ഒരുരുട്ട് അങ്ങോട്ട്, ഒരു അങ്ങനെയും പറ്റുന്നവരുണ്ട്. 30 സെക്കൻഡ് ആൻഡ് ഗെറ്റ് റെഡി. Time starts now. 10 സെക്കൻഡ് ഒരു വലിയ ടൈം ആണ്. അതെ. 29 ഒക്കെ. ആ, കം ഓൺ. തിരിച്ച് പൊടി മുക്ക്. അപ്പോ ആ, കം ഓൺ ഫാസ്റ്റ്. കുറച്ച് നന്നായി വലുതായി പരത്ത്. ആ, മുക്ക്. ആ ആ, മുക്കടോ. കം ഓൺ. ആ, അടുത്ത. ആ, കം ഓൺ. വെരി ഗുഡ്. ആ, കം ഓൺ. 10 സെക്കൻഡ് ബാക്കിയുള്ളൂ. ആ, അടുത്ത സൈഡ്. കം ഓൺ. ഇനി ഒന്നുകൂടെ. ആ, ഒന്നുകൂടെ. ആ, പിഷു, നമുക്ക് ചപ്പാത്തിന്റെ ക്വാളിറ്റി നോക്കേണ്ടിയിരിക്കുന്നു. ചപ്പാത്തി 1. അല്ല, അത് എന്നോട് പരത്തിട്ട് ഇനി വലുതാവാനുള്ള മാവയിൽ ഉണ്ടോ നോക്കി. ഉണ്ട്. പിന്നെ ഞാൻ ചപ്പാത്തി പരത്തി അങ്ങനെ പ്രാക്ടീസ് ഇല്ല. വലുതാവാന്ന് പറഞ്ഞാ പോരാ, കല്ലിന്ന് പറിച്ചെടുക്കാൻ പറ്റണം. അരച്ചതിനെ കല്ലിനോട് ചേർത്തിട്ട് കാര്യമില്ല. അയ്യോ, ഒരു കാര്യമാണ്, എന്ത് വന്നാലും ശരി.
ഈ ചപ്പാത്തിക്ക് ഇപ്പോൾ ഒരു പുതിയ വെർഷൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വലിയ ഹോട്ടലുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ രാത്രി ഫുൽക്ക എന്ന് പറയുമ്പോൾ ചെറിയ ചപ്പാത്തി കൊടുക്കുന്നുണ്ട്. അതാണിത്, അതാണിത്. പരത്ത് ഓക്കെയാണ്. അഞ്ച് റൺസ് നേടിയെടുത്തിരിക്കുന്നു വിത്ത് ചപ്പാത്തി പരത്തൽ. നിങ്ങൾ ചപ്പാത്തി പരത്തണമെന്ന് പറഞ്ഞുള്ളൂ, ആറഞ്ച് വട്ടത്തിൽ പരത്തണമെന്ന് പറഞ്ഞില്ല. ധൈര്യമായിട്ടിരിക്കുക. 15 റൺസ് ആണ് അമ്മയോ ഭാര്യയോ എന്ന ഈ റൗണ്ടിൽ ഈ ഒരു കുടുംബം നേടിയെടുത്തിരിക്കുന്നത്. ഗുഡ് ജോബ്. ഇനി ഒരു സ്റ്റാർ കൊടുക്കാനുണ്ട്. പിഷു നേരത്തെ എന്തോ പ്രോമിസ് ഒക്കെ ചെയ്തിരുന്നു. എന്റെ പേര് പറഞ്ഞതാണ്. ശരിക്ക് 5 സ്റ്റാറും കൊടുക്കേണ്ടതാണ്, പക്ഷേ പന്തിയിൽ പക്ഷഭേദം പാടില്ല. 3 സ്റ്റാർ. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. അപ്പം നമ്മുടെ റൗണ്ട് ഒക്കെ കഴിഞ്ഞു. ഹായ്, ഒരു കൈയടി. The top 5 couples of ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും after stage 1 are 5th പൊസിഷനിൽ നിൽക്കുന്നത് സോ ഇതോടുകൂടി നമ്മളുടെ ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും എന്ന ഈ പുതിയ പരിപാടിയുടെ ആദ്യത്തെ ഘട്ടത്തിലെ മത്സരം ഇവിടെ അവസാനിക്കുന്നു. വിഷു, ഒരു സ്റ്റേജ് കഴിഞ്ഞു. 3 റൗണ്ട്സ് നമ്മളെ 12 ദമ്പതിമാരെയും അവരുടെ അമ്മമാരെയും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. വിഷു ആദ്യമായിട്ടാണ് ഒരു ഇങ്ങനത്തെ ഒരു യുനോ റോളിൽ ഇരിക്കുന്നത്. ഒരു യുനോ ഒരു പ്രേക്ഷകന്റെ റോളും കൂടെ ഉണ്ട് അതിനകത്ത്. ഞാനും കൂടുതലും പാട്ടും ഡാൻസിന്റെ റിയാലിറ്റി ഷോ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഫാമിലി ഷോയിൽ വരുന്നത്. സോ എല്ലാം പുതിയതായ അനുഭവങ്ങളാണ് നമ്മൾക്ക് എല്ലാവർക്കും. വിഷു, എന്ത് തോന്നുന്നു ഒരു സ്റ്റേജ് കഴിയുമ്പോൾ? പിന്നെ പറഞ്ഞ പോലെ ഞാൻ ഇത്തരത്തിലൊരു ഷോയിൽ പോയിട്ടില്ല, ഒന്നത്. മറ്റൊന്ന്, ഞാൻ പല റിയാലിറ്റി ഷോയിലും അതിഥിയായിട്ട് പോയിട്ടുണ്ടെങ്കിലും ഒരു മാർക്ക് ഇടേണ്ട കാര്യം ഞാൻ പിടിച്ചിട്ടില്ല. പല കാരണമാണ്. ഇപ്പം മിമിക്രി റിയാലിറ്റി ഷോയിൽ പോകുമ്പോൾ എൻ്റെ സഹപ്രവർത്തകർ ചിലപ്പോൾ മത്സരിക്കാൻ വരും, എനിക്ക് മാർക്ക് ഇടാൻ പറ്റില്ല. അല്ലെ, പാട്ടിൻ്റെ പോയാൽ എനിക്ക് പാട്ടിനെ പറ്റി അറിയില്ല. അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇപ്പം ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഏകദേശം ഒരു നീതി പുലർത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനിപ്പം ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന 5 പേരുടെ പേര് വിവരങ്ങൾ പറയുകയാണ്. ഇപ്പൊ തന്നെ അനൗൺസ് ചെയ്യാൻ പോവാണ്. The top 5 couples of ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും after stage 1 are 5th പൊസിഷനിൽ നിൽക്കുന്നത് പ്രിൻസ് ആൻഡ് അനുഷ. 67.5 മാർക്കാണ് 100-ൽ കിട്ടിയിരിക്കുന്നത്. 4th സ്ഥാനത്ത് നിൽക്കുന്നത് ബാലു ആൻഡ് ഹരിത. ബാലു എവിടെ വാ. 70.5 മാർക്കാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. 3rd സ്ഥാനത്ത് നിൽക്കുന്നത് അപർണ ആൻഡ് അമൽ. 71.5 മാർക്കാണ് അവർക്ക്. അർപ്പണ ആൻഡ് അമലാണ് കേട്ടോ. 2nd സ്ഥാനത്ത് റോഷൻ ആൻഡ് ആയുൺ ആണ് നിൽക്കുന്നത്. 76 മാർക്കാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. 1rd സ്ഥാനത്ത് നിൽക്കുന്നത് ശ്രീകാന്ത് ആൻഡ് ദർശന. 81 മാർക്ക്. ഇവിടെ ശ്രീകാന്ത് ഈ അറ്റത്ത് വരൂ. ഇവിടെ അപ്പൊ ഓർഡറിലായി നിൽക്കുന്നുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ആയിട്ട് ഈ 5 ഭർത്താക്കന്മാരും ഭാര്യയും അവരുടെ അമ്മായിയമ്മമാരുമാണ്. പക്ഷേ ഈ അവസരത്തിൽ പറയട്ടെ, പിഷു നേരത്തെ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിച്ചൊരു കാര്യമാണ്, ആദ്യത്തെ ഘട്ടമായതുകൊണ്ട് വലിയ രീതിയിൽ പിടിച്ചിട്ടില്ല, ബുദ്ധിമുട്ടിച്ചിട്ടില്ല, നോക്കിയിട്ടില്ല. ഇത് നമ്മൾ കണക്ക് കൂട്ടുന്നില്ല. അടുത്ത റൗണ്ട് തൊട്ട് 0-1 പറഞ്ഞാണ് നമ്മൾ പണി തുടങ്ങാൻ പോകുന്നത്. അവിടെ ബാക്കി എല്ലാ ചടങ്ങുകളും ഉണ്ടാവും. ഓക്കേ, അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. ഇനി ഈ ഒരു ടോപ്പ് 5 സ്ഥാനത്തിൽ എത്താനാണ് നിങ്ങൾ എല്ലാവരും ശ്രമിക്കേണ്ടത്. ടോപ്പ് 5 എത്തിയാൽ പൊതുവേ സേഫ് ആയിരിക്കും എന്ന ഒരു ഊഹമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലേ? അതെ, അത് നമുക്ക് ഇതിന്റെ ഒരുപാട് നിയമങ്ങൾ ചാനലിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നില്ല. അറിയാവുന്ന കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞ ടോപ്പ് 5 എത്താൻ ശ്രമിക്കുക. ആസം, അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. യു മേ സിറ്റ് ഡൗൺ. വെൽ, ദേർ യു ഗോ. ഇന്നത്തെ നമ്മളുടെ ഈ എപ്പിസോഡും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഘട്ടവും ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ആരും പേടിക്കേണ്ട, നിങ്ങൾ കുറച്ച് പേടിച്ചോളൂ. ബിക്കോസ് നല്ല കിടുക്കാച്ചി റൗണ്ടുകളുമായിട്ടായിരിക്കും നമ്മളുടെ അടുത്ത ഘട്ടത്തിൽ നമ്മൾ വരിക. അവിടെ മത്സരം മുറുങ്ങും, വാശി വേണം, കോമ്പറ്റീഷൻ സ്പിരിറ്റ് വേണം. ആ ടോപ്പ് 5 എത്താൻ നിങ്ങൾ എല്ലാവരും പ്രയത്നിക്കണം. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ മേക്ക് ഷുവർ യു ഹാവ് ഫൺ, യു എൻജോയ്, ആൻഡ് അതിലെല്ലാം സന്തോഷം കണ്ടെത്താനും യു ഹാവ് ടു യു നോ മേക്ക് ഷുവർ യു ഡു ദാറ്റ്. ഇനി ടാറ്റ ബൈ ബൈ പറയാൻ സമയമായി. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൈലം MBBS മൊബൈൽ എൻട്രൻസ് ആപ്പ് പ്രസൻസ് സ്ക്വാഡ് ഫ്ലോ ക്ലീനർ. ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും. എക്സ്ക്ലൂസീവ് മാട്രിമോണി പാർട്ട്നേഴ്സ് ചാവറ മാട്രിമോണി .com, സ്പൈസ് പാർട്ട്നർ ഈസ്റ്റേൺ, ആൻഡ് ദ ഷോ ഇസ് പവർഡ് ബൈ മിൽക്കേഴ്സ് ഡേ നൈറ്റ് ഓൾ വെഹിക്കിൾ ഷാംപൂ, ചെക്ക് ഔട്ട് ടോയ്ലറ്റ് ക്ലീനർ ആൻഡ് ക്ലിക്ക് കംപ്ലീറ്റ് ഡിഷ് വാഷ് ലിക്വിഡ്. അടുത്ത ഘട്ടത്തിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. ലോട്ട്സ് ഓഫ് ലവ്.